അതായത് നമ്മ പാതിര പാതിരയല്ല. ഓ വെൽക്കം ബാക്ക് ജെഡി ഫിഷിംഗ്. അപ്പോൾ അതായത് നമ്മൾ ചെല്ലാണ്ടാണ് നേരത്തെ വന്നാണ് ഇപ്പോഴാണ് വെട്ടം വെച്ച്. ഒന്നും രക്ഷയില്ല, അല്ലെങ്കിൽ കിട്ടാൻ നോക്കാൻ വേണ്ടി നടക്കുന്നതാണ്. നോക്കാം അടിപൊളി കാലാവസ്ഥ. കടലിൻ്റെ ശബ്ദവും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയണ പോലെ അടിപൊളി. നല്ല ഫീലാണ് ഈ ഒരു ഇതിൽ നോക്കി വെള്ളം കണ്ട നല്ല ക്ലിയർ. അടി കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. പതുക്കെ വെച്ചാൽ പതുക്കെ വലിക്കുമ്പോൾ കടലൊന്നും ഇല്ലാത്ത സമയം നമുക്ക് അടിയിലോട്ട് ഇറങ്ങി മീൻ പിടിക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ വലിക്കുന്ന റിസൾട്ട് ഏറ്റവും കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ ഡീപ്പിലോട്ടും വിടരുത്. ഡീപ്പിലാണെങ്കിൽ കല്ലും മേലും വലയിലൊക്കെ ഉറക്കി നമ്മുടെ സാധനം നഷ്ടപ്പെടും. ചേസ് ബൈറ്റ് തന്നെ കളിക്കണം. അതാകുമ്പോൾ നമുക്ക് 100% റിസൾട്ടാണ്. റേറ്റ് കൂടുതലോ പക്ഷെ വാലിനൊരു പ്രത്യേകത തന്നെ കണ്ട നേരെ കാണുമ്പോൾ പെട്ടെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ചരിച്ചു നോക്കുമ്പോൾ ഒരു ഗ്ലോ ചെയ്യണം, ഒരു ബ്ലൂ ഷെയ്ഡ് ഗ്ലോ ചെയ്യുക. അത് നല്ലൊരു റിസൾട്ടാണ്. നമ്മുടെ ഫോർക്കുച്ചിയിലെ സാധനമാണ്, അവിടെ മാത്രം ക്ലിക്കാവുള്ളൂ എന്ന് തോന്നുന്നു. ചില വാട്ടർ കണ്ടീഷൻ അങ്ങനെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ജെല്ലി ബ്ലൂ, പിന്നെ നമ്മുടെ ഗോൾഡ്. ഇപ്പോൾ ജെല്ലിക്ക് ഇരുന്നിട്ട് ഗോൾഡ് ഇടാം. പിന്നെ ഇവിടുത്തെ താരു ബൈക്കിൻ്റെ ഹെവി ഗോൾഡ്, അവൻ്റെ വലിയൊരു ബ്ലൂ ഷെയ്ഡ് ഫീലിംഗ് അടിപൊളി. അത് ലോങ്ങിലോട്ടൊന്നും അറിയണം, അരികത്തിട്ട് വലിച്ചത്. പിന്നെ അവിടെ കണ്ട കുപ്പി രണ്ട് സൈഡും കെട്ടിയിട്ടാണ്. കുപ്പി കെട്ടിയിട്ടേക്കണത് വല കെട്ടിയുണ്ട് വാങ്ങാണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ നോക്കണം, എന്തെങ്കിലും ചെറിയ കുക്ക എന്തെങ്കിലുമൊക്കെ ഇട്ട് എറിഞ്ഞ് നോക്കണം അവിടെയൊക്കെ വല കിടക്കണം. അല്ലെങ്കിൽ നമ്മുടെ വില കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഹെവിക്ക് 775 രൂപയൊക്കെ റേറ്റ് ഉണ്ട്. ഇപ്പോൾ കൂടി ഇപ്പം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് എല്ലാവരും പണി തന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലും ഇല്ലട്ടോ സാധനം, കിട്ടാനില്ല, ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ ഈ വില കൂടിയ സാധനം നമ്മൾ ഒരിക്കലും കളയരുത്. നമ്മുടെ വല കെട്ടിയുണ്ടാവും. അപ്പോൾ വലയുടെ പൊക്കത്തൊട്ട് വലിച്ചാൽ നമ്മുടെ സാധനം പോകും. കല്ലൊക്കെയാണെങ്കിൽ നമുക്ക് തട്ടി തട്ടി എടുക്കാം, വലയാണെങ്കിൽ നമുക്കത് പറ്റില്ല. ഡോണ്ട് വേസ്റ്റ് യുവർ മണി. വലയുടെ അപ്പുറത്തോട്ടൊന്നും വിടല്ല, കുപ്പിയുടെ അപ്പുറത്തോട്ടൊന്നും വിടല്ല. പിന്നെ ഫ്ലോട്ടിൻ്റെ സൈഡിലും അപ്പുറം ഇപ്പുറമൊന്നും എറിയരുത്. നേരെ പോയി ആ ഫ്ലോട്ടിൽ പോയിട്ട് വലിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഈ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൈസ പോവാതിരിക്കാൻ വേണ്ടി. കറുപ്പ് കറുപ്പ്.
ഈ ലിപ് ഗ്രിപ്പർ കേട്ടോ, ഗ്രിപ്പർ എടുത്തോ, ഗ്രിപ്പർ. വാ ഒരാളുവാ. അതെ അതെ, സൈഡിലുണ്ടോ ലിപ് ഗ്രിപ്പർ എടുക്ക്. അവിടെ ഇത് പിടിച്ച സ്റ്റിക്ക് പിടിച്ച് ജോപ്പിഞ്ഞോട്ട് ഒന്ന് എടുക്കും. ആ ഓക്കെ ബ്രോ. ഓ നാ ഓക്കെ, താങ്ക് യു ജോപ്പ് ചേട്ടാ. ഓ നോക്കി നോക്കി പതുക്കു പോയത്. ഇല്ല ഇനി ഒച്ചപ്പെടുന്നുണ്ട്. സ്റ്റിക്ക് സ്റ്റിക്ക് ഇടിക്കല്ലേടാ. അടിപൊളി സാധനം. കറുപ്പൻ കലക്കൻ കറുപ്പൻ കറിയുണ്ട്. നാല് 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 അടിപൊളി. ആ കൊല്ലിയിലുണ്ട്, ഇവിടെ എടുത്ത് വെച്ചു. കൊല്ലിയുണ്ടാ അന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. എന്തോ നമുക്ക് കിട്ടില്ല, ഹമൂർ കിട്ടിയിട്ടുണ്ട്. കണ്ടായി ഏകദേശം നല്ല കിടി കിടില്ല ഒരു ഹമൂർ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവിയാണ്ടാ. എന്താ ചേസ് ബൈറ്റിൻ്റെ നെഗറ്റീവ്. അവൻ അണ്ണാക്കി തന്നെ ഒരു വേറൊരു രണ്ടിരിപ്പുണ്ട്. കലക്ക സാധനം അടിപൊളി. എന്തായാലും ഇന്നിവിടെ വന്നുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായി. അടിപ്പൻ ഹമൂറിനെ കിട്ടിയോ? ഹമൂർ ഹമൂറിൻ്റെ സീസണൊന്നും നമുക്കൊന്നും കിട്ടിയില്ല കണ്ടാ. ദൈവം നമുക്ക് സമയമുമ്പോ നമുക്കങ്ങനെ ഒപ്പിച്ചിരുന്നു അല്ലേ. അടിപൊളി. ഇന്ന് ജൊമൈക്കില്ലാണ്ടായി പോയാലേ. ഈ ജൊമൈക്ക ചാടി ഇറങ്ങിയെടുത്ത അടിപൊളി സാധനം. ചെറിയ ഉക്കപ്പെടുന്നുണ്ടാ. നല്ല വലിയ വലിച്ചു, നല്ല ഫൈറ്റ് ഉണ്ടായി. അടിപൊളി, ഹാപ്പി, അടിപൊളി. ജോപ്പൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇതെല്ലാം സ്ഥിരം ഇവിടെ എല്ലാവർക്കും ഹെവി ആയിട്ട് മീൻ എടുത്തിരിക്കുന്ന നമ്മളെ ജോപ്പൻ ചേട്ടൻ. ജോപ്പൻ ചേട്ടൻ പിടിക്കുന്ന മീനിന്റെ വാലിന്റെ അത്ര ഇല്ല അല്ലേ. അതില് വലിയ ആളേക്ക് പുള്ളിക്ക് കാളാഞ്ചി അടിച്ചാണ്. എത്ര നാല് കാളാഞ്ചി അത് അടിപ്പിച്ചടിപ്പിച്ച് ഇറങ്ങിയറിയല്ലേ. ചേട്ടൻ കാളാഞ്ചിയെ പിടിച്ച് റെസ്റ്റ് എടുത്തേന്. ചേട്ടൻ വന്ന ഒന്ന് വന്ന് വലിച്ചു നോക്കാൻ വന്ന്. എന്തായാലും വന്നത് ഗുണമായി. ഇവരൊക്കെ പുള്ളികളെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയെടുത്ത് കേട്ടിട്ടുള്ളത് ജോപ്പൻ ചേട്ടനെ കുറിച്ചാണ്ടാ, വലുതിനേക്ക. പക്ഷെ ഇപ്പ നേരിട്ട് കണ്ടത്. അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി ഫിഷിന്റെ കഴിയണേണ്ട. നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു ഹമൂറിനെ കഴിയുന്നുണ്ട്. അത്ര ഹെവി ഒന്നുമല്ല, എന്നാലും ഒരു നാല് നാലര കിലോ ഉണ്ട്. നമുക്കൊന്ന് തൂക്കി നോക്കാം. ഓക്കെ, അപ്പതേ ഇന്ന് കിരണും നമ്മളിപ്പം വന്നേക്കുന്നതാണ്. കിരൺ ഒന്ന് ഷാടെ കൊളിക്കണമെന്ന് വന്നാൽ. പക്ഷെ കിരൺ വന്ന ദിവസം കൊള്ളോ, ഐശ്വര്യം ഉണ്ട് അല്ലേ. കിര കിരൺ പകച്ചുപോയി മീനെടുക്കാൻ വേണ്ടി. പിന്നെ ആശാൻ ആശാനുണ്ട്. ഹമൂർ ആശാന പ്രചോദനം. ബാക്കി എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർ ചാടിയാണ്ട് ഇറങ്ങിപ്പോ ഓട്ടോമാറ്റിക്കലി. ചാടി എടുക്കണമെന്ന് പറഞ്ഞാണ്. അപ്പം നമ്മുടെ ജോപ്പൻ ചേട്ടനെ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ജോപ്പൻ ചേട്ടന് താങ്ക്സ്. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നു ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മീൻ കിട്ടില്ല എന്നാൽ കുറേ പേര് കളിയാക്കണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ആവേശമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാനുള്ള ഒരു ആവേശമാണ്. നമ്മുടെ സർഗോസ ഉദ്ഘാടനം ചെയ്ത്. ഇതൊന്നും പോരാ, ഇതൊക്കെ ചെറിയ മീനാണ്. നമുക്ക് ഇനി സമയമുണ്ടല്ലോ, എന്തായാലും സമയമുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോ വീണ്ടും കാണാം. എന്നാലും നമ്മുടെ കൂടെ നിന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം കുറെ പിള്ളേരുണ്ടല്ലോ. ചെറിയ വീഡിയോ ആയാലും എന്തായാലും ഒന്നുമില്ലെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും കട്ടക്ക് നിന്ന് നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യണ പിള്ളേരുണ്ട്. അവർക്കൊരു താങ്ക്സ് എടാ, എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ആവേശം. അതേപോലെ കുറച്ച് ഇതുണ്ടാവും, കുറച്ച് പേരുണ്ടാവും. എല്ലാവർക്കും ഒരാളെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവാണ് നമ്മുടെ ആവേശം. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ
നല്ല അടിപൊളി ഫിഷിംഗ് ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും നമ്മ ഇതൊന്നും ഇവിടെ അവസാനിപ്പിക്കാൻ പോകണില്ല, ഇത് തന്നെയാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പൊ എന്തായാലും അടിപൊളി മീനൊക്കെ നമ്മൾ പൊക്കും, അതിനുള്ള വാശിക്ക് തന്നെയാണ്. അപ്പൊ നല്ല കറക്റ്റ് വീഡിയോ കിട്ടട്ടെ. അപ്പൊ എല്ലാവരും സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അപ്പൊ ഇനി നല്ല അടിപൊളി വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.